നമസ്കാരം മലയാളി വാർത്തയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം മുസ്ലിം ലീഗ് എന്നത് യുഡിഎഫിന്റെ അഭിവാജ്യ ഘടകമാണ് ഘടകം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ യുഡിഎഫ് എന്നാൽ ഇന്ന് ലീഗ് ആണ് ലീഗ് പറയുന്നതിനപ്പുറം കോൺഗ്രസ്സിന് ഒരു ചെറുവിരൽ അനക്കാൻ ഇന്ന് കേരളത്തിൽ കഴിയില്ല എന്തുകൊണ്ട് ലീഗിനോട് കോൺഗ്രസ്സിനെ തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മുഴുവനായിട്ട് അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ 431,000 770 വോട്ടിന്റെ ഭൂരിപക്ഷം കൊടുക്കണമെങ്കിൽ അത് ലീഗിന്റെ അക്ഷീണ പ്രവർത്തനം കൊണ്ടേ കഴിയുള്ളെന്ന് കോൺഗ്രസ്സിലെ ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് എന്താ എംഐ ഷാനവാസ് മത്സരിച്ചപ്പോൾ ഇത്രയും വോട്ട് കിട്ടാത്തത് എന്തുകൊണ്ട് മറ്റുള്ളവർ മത്സരിച്ചപ്പോൾ കിട്ടാത്തത് അപ്പോൾ അമേത്തിയിൽ പൊട്ടിപ്പൊളിഞ്ഞ രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് ക്ലച്ച് പിടിക്കണമെങ്കിൽ അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ മുസ്ലിം ലീഗ് ലീഗിന്റെ ശക്തി എന്താണെന്ന് ലീഗിനെ നന്നായി അറിയാം എന്നാൽ അവർ പലതവണയും അവർ പ്രകടിപ്പിച്ചിട്ടില്ല ലീഗ് എപ്പോഴും പറയുന്നത് കോൺഗ്രസ് ഞങ്ങളുടെ മുന്നിൽ ഉണ്ടാകണം എന്നാണ് കാരണം ദേശീയ തലത്തിൽ ഒരിക്കലും ലീഗിന് കോൺഗ്രസ്സിനോട് വളരാൻ കഴിയില്ല എന്നാൽ കേരളത്തിൽ കോൺഗ്രസ് മുന്നിലല്ല ലീഗാണ് മുന്നിൽ എന്ന വാസ്തവത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് നമുക്കറിയാം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 18 സീറ്റിൽ മുസ്ലിം ലീഗിന് ഉണ്ടായിരുന്നു അപ്പോൾ കേവലം 21 സീറ്റ് മാത്രമാണ് ഈ പറയുന്ന ഏറ്റവും ചരിത്ര പഴക്കമുള്ള പാർട്ടിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് കേരളത്തിലെ ജനങ്ങൾ സമ്മാനിച്ചത് ഈ ഒരു സംഭവം തന്നെ നോക്കിയാലും വിന്നബിലിറ്റി റേഷ്യോ നോക്കൂ 24 സീറ്റിൽ മത്സരിച്ച ലീഗ് 18 സീറ്റ് ജയിച്ചു അതും ഓരോയിടത്തും വലിയ വലിയ ഭൂരിപക്ഷം മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിക്കായിരുന്നു UDF 2011 അധികാരത്തിൽ വരുമ്പോൾ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം അന്ന് മലപ്പുറത്തെ ഉബൈദുള്ളയ്ക്കാണ് കിട്ടിയത് അങ്ങനെ പല പല ഘടകങ്ങളുണ്ട് മുസ്ലിം ലീഗിന് UDFലെ ഏറ്റവും വലിയ ശക്തിയായി മാറാൻ കാരണം അവരുടെ കെട്ടുറപ്പ് അവരുടെ പാർട്ടി സംവിധാനം അവരുടെ താഴെത്തട്ടിലുള്ള പ്രവർത്തനം അവരുടെ കോട്ടകൾ തകർക്കുക അത്ര എളുപ്പമല്ലെന്ന് CPMനും BJPക്കും എല്ലാവർക്കും അറിയാം UDFന് ഏറ്റവും വലിയ സമ്മർദ്ദം LDFനെ കൊണ്ടും BJPയെ കൊണ്ടും ഒന്നുമല്ല മുസ്ലിം ലീഗ് ഇപ്പോഴും കൃത്യമായൊരു നിലപാടിലേക്ക് എത്തുന്നില്ല അവർ മുഖ്യമന്ത്രി പദം ചോദിച്ചാൽ പോലും കോൺഗ്രസ് കൊടുക്കാൻ ബാധ്യസ്ഥരാകേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ അവർ പറയുകയാണ് രമേശ് ചെന്നിത്തല പോരാ കൂടുതൽ ശക്തമായ കരുത്തുള്ള ആളുകൾ വരണം എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസ് അനുസരിക്കാൻ ബാധ്യസ്ഥരായി ആകേണ്ടി വരുന്ന സാഹചര്യമാണ് കോൺഗ്രസ്സിന് വേറെ ഓപ്ഷൻ ഇല്ല പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത് ലീഗ് UDFനെ നിയന്ത്രിക്കുന്നു കോൺഗ്രസ്സിനെ മറികടന്നിരിക്കുന്നു എന്നുള്ളത് അത് സത്യമായിട്ടുള്ള കാര്യമല്ലേ പിണറായി വിജയൻ മാത്രമല്ല പലരും അത് കൃത്യമായി പറയുന്നു നോക്കൂ 11 ജില്ലാ പഞ്ചായത്തുകൾ LDF പിടിച്ചെടുത്തപ്പോൾ മലപ്പുറത്തത്രയും ഉണ്ടായ തിളക്ക വാർത്ത മുന്നേറ്റവും കണ്ണൂരിൽ കെ സുധാകരൻ എന്ന വ്യക്തിക്കുള്ള ഒരു ആധിപത്യം കൊണ്ട് കണ്ണൂർ കോർപ്പറേഷൻ കിട്ടിയത് അല്ലാതെ UDFനൊരു വലിയ തിളക്കമാർന്ന വിജയം എവിടെയാണ് അവകാശപ്പെടാൻ കഴിയുന്നത് അവർക്ക് അനുകൂലമായ സാഹചര്യം വന്നിട്ടും അപ്പോഴാണ് ഈ നേതൃത്വത്തിനെതിരെ പരസ്യമായ വിഴുപ്പലക്കും അലക്കലുമായി ഒരുപാട് ആളുകൾ എത്തിയത് മുല്ലപ്പള്ളി പോരാ രമേശ് ചെന്നിത്തല പോരാ ഇതെന്താണിത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ 10 സീറ്റോ കോൺഗ്രസ്സിന് കേട്ടുകേൾവി പോലും ഇല്ലാത്ത സംഭവമാണല്ലോ BJP ജയിച്ചെടുത്തെല്ലാം കോൺഗ്രസ്സിന് 1000, 500, 600, 700 വോട്ടുകൾ 400, 200 വോട്ടുകൾ കിട്ടിയ സ്ഥലങ്ങൾ വരെയുണ്ട് കോർപ്പറേഷൻ്റെ ഗതികേട് UDFന്റെ ഇത്രയും ഗതികേട് എങ്ങനെ സംഭവിച്ചു അപ്പോഴാണ് വലിയ ചോദ്യങ്ങൾ പല പ്രമുഖർക്കെതിരെയും വരുന്നത് മുസ്ലിം ലീഗിൻ്റെ ശക്തമായിട്ടുള്ള ആധിപത്യം കൊണ്ട് അവർക്ക് വേണമെങ്കിൽ UDFൽ കൂടുതൽ സീറ്റുകൾ ചോദിക്കാം അവർക്ക് 40 സീറ്റ് വേണമെങ്കിലും ചോദിച്ചാൽ UDF കൊടുക്കും കാരണം അവർക്ക് വിന്നബിലിറ്റി കൂടുതലാണ് മറ്റേത് പാർട്ടിയേക്കാളും UDFൽ പക്ഷേ അവർ ചോദിക്കാതെ കൃത്യമായി പറയുന്നു ഞങ്ങൾ കോൺഗ്രസിൻ്റെ തൊട്ട് പിറകെ പിന്നാലെ നടക്കാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം ഒരിക്കൽ കുഞ്ഞാലിക്കുട്ടി വോട്ടിംഗ് ലീഡിൻ്റെ സമയത്ത് അതായത് ലോക്സഭ ലീഡിൽ പറഞ്ഞു രാഹുൽ ഗാന്ധി ഇതാ 300,000 കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു എനിക്ക് തൊട്ട് പിറകെ പോയാൽ മതി രാഹുൽ ഗാന്ധിയുടെ അത്ര ഭൂരിപക്ഷം എനിക്ക് കിട്ടണ്ട അങ്ങനെ പറഞ്ഞിട്ടുള്ള നേതാവാണ് PK കുഞ്ഞാലിക്കുട്ടി അപ്പോൾ കോൺഗ്രസ്സിന് വലിയ നന്ദിയും കടപ്പാടുമുണ്ട് മുസ്ലിം ലീഗ് ആ ലീഗ് പറയുന്നതാണ് ശക്തമായിട്ടുള്ള മുന്നേറ്റത്തിന് പല രീതിയിലുള്ള മാറ്റങ്ങൾ അനിവാര്യമാണെന്ന് അവർ പറയുമ്പോൾ അത് കേട്ടില്ലെങ്കിൽ UDF ശിഥിലമാകാനും സാധ്യതയുണ്ട് ഇന്ന് ഏറ്റവും കൂടുതൽ പ്രതിപക്ഷ നേതൃനിരയിലേക്ക് ആലങ്കാരികമായി പറഞ്ഞാൽ വെൻ യു ആർ ലിറ്ററലി സ്പീക്കിംഗ് അവിടെ കൃത്യമായി പറഞ്ഞാൽ മുസ്ലിം ലീഗ് എന്ന UDFന്റെ ശക്തി കേന്ദ്രമല്ലാതെ കോൺഗ്രസിൻ്റെ സ്പേസ് കംപ്ലീറ്റ് ആയിട്ട് BJP ഇങ്ങനെ കാർന്ന് കാർന്ന് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പലയിടത്തും CPM BJPയുടെ നേർക്കുനേരുള്ള ഫൈറ്റാണ് നടക്കുന്നത് ഈ ഫൈറ്റിനെ കുറിച്ചാണ് കെ സുരേന്ദ്രൻ പറഞ്ഞത് അപ്പോൾ പല ആളുകളെയും കോൺഗ്രസിൻ്റെ അമരത്തു നിന്നും മാറ്റി പുതിയ ശക്തികളെ പരീക്ഷിക്കണമെന്ന് പറയുന്നതും കെ സുധാകരൻ അനുകൂലമായ ഫ്ലക്സ് ബോർഡുകൾ KPCC നേതൃത്വത്തിൻ്റെ അമരക്കാരനായി കെ സുധാകരനെ കൊണ്ടുവരണമെന്നും സന്ധി ചെയ്യാത്ത നേതാക്കളെ കൊണ്ടുവരണമെന്നും പറയുമ്പോൾ
അതനുസരിച്ചില്ലെങ്കിൽ കോൺഗ്രസ്സിന് ഉണ്ടാകുന്ന നഷ്ടം എന്തായിരിക്കുമെന്ന് അവർക്ക് തന്നെ പ്രവചിക്കാൻ കഴിയാത്ത സ്ഥിതിഗതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു.